നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ട്വൈലേഴ്സിൻ്റെയാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള എടയാറമ്മുള എന്ന് പറയുന്ന സ്ഥലത്തെ D.k Rottweilers വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D.k Rottweilers ഡിൻസ് ബായി ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ജിതിൻ ബായും കൂടാണ് ഈ കെന്നൽ നടത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റോട്ട്വൈലേഴ്സിനെ അവിടുത്തെ കാണാം. അവിടുത്തെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വലിയ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടല്ല നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അത്യാവശ്യം അവിടുത്തെ നമുക്ക് റോട്ട്വൈലേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടും എന്തൊക്കെ ക്വാളിറ്റി ആണെന്നും അവിടുത്തെ ഒരു വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് ഡോഗ്സിനെയൊക്കെ നമ്മൾ കാണിക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. ഇയാളുടെ ഒരു പ്രാഡോന്നാണ്. ഇപ്പം ഒരു 16 മാസം പ്രായമുണ്ട്. ഇപ്പം സ്കഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആൾ. ഇവൻ്റെ ലൈനേജ് എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഫാദർ ഓസ്കറിൻ്റെ കുട്ടിയാണ്, മദർ വന്നിട്ട് ടോണി ഫ്ലാഷിൻ്റെ കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു ഗ്രാൻഡ് ലൈനിലാണ് വരുന്നത്. ടോണി ഫ്ലാഷിൻ്റെ ഓസ്കറിൻ്റെ ഗ്രാൻഡ് ലൈനിൽ വരുന്ന ഒരു മെയിലാണ്. ഞങ്ങളുടെ തന്നെ ബ്രീഡിങ്ങിലുള്ള ഒരു മെയിലാണ് ഇവിടെ. ഇവൻ്റെ എങ്ങനെയാണ് സ്റ്റഡ് ചാർജ് ഒക്കെ എങ്ങനെയാണ്? ഇവൻ്റെ സ്റ്റഡ് ചാർജ് ക്യാഷ് മേറ്റിംഗ് ആണ്, 10,000 രൂപ. പപ്പി കണ്ടീഷൻ ആണെങ്കിൽ 2,000 പപ്പി വേണം. പപ്പിയൊക്കെ എങ്ങനെ, ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് ഇവൻ്റെ? ഇവൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അത്യാവശ്യം നല്ല ബോൺ സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇറങ്ങുന്നത്. ഇവൻ്റെ കുട്ടികളുടെ പ്രൈസ് വന്നിട്ട് ഒരു 13,000 തൊട്ട് മുകളിലോട്ടായിരിക്കും എപ്പോഴും വരുന്നത്. അതെ അല്ലേ. ഇവരെ ഫുഡൊക്കെ എങ്ങനെയാണ് ഇവൻ്റെ? ഇവൻ്റെ നോർമൽ ഇവിടെ എല്ലാവരുടെയും ഫുഡായിട്ട് രാവിലെ ഡ്രൈ ഫുഡ് വരുന്ന നേരം, ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് തൈര് കൊടുക്കും, വൈകിട്ട് റൈസും ചിക്കൻ അല്ലെങ്കിൽ റൈസ് മീറ്റ് വെച്ച് പച്ചക്കറി എല്ലാം ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. സപ്ലിമെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മീനെണ്ണയാണ്, ഫിഷ് ഓയിൽ, പിന്നെ കാൽഷ്യം. പിന്നെ എങ്ങനെ ഉണ്ട് അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെ? ഇവൻ ആറ്റിറ്റ്യൂഡ് ഇവൻ അത്യാവശ്യം സൈലന്റ് ആണ്. ഡേ ടൈമിലൊക്കെ ഭയങ്കര സൈലന്റ് ആയിരിക്കും. നൈറ്റില് നമ്മൾ ലൈറ്റ് ഓഫ് കഴിഞ്ഞാൽ ആള് നല്ല അലേർട്ടാണ്. ഗാർഡിങ്ങിന് നല്ല ഗാർഡിങ് സൂപ്പർ അല്ലേ. ഇവന് പേര് ടർബോ എന്നാണ്. നമ്മുടെ കിണലിൽ ഇപ്പം ഉള്ളതിൽ അത്യാവശ്യം എന്താ പറയുക, ക്വാളിറ്റി ബേസിൽ അതിലും ഇമ്പോർട്ട് ലൈനേജിലും ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഇവൻ തന്നെയാണ്. അറക്കൻ സെലക്സിൻ്റെ കുട്ടിയാണ് ഇവൻ. ഇപ്പം ഇവന് 15 മാസം പ്രായമുണ്ട്. ആള് ടെമ്പർമെൻറ്റ് ഇല്ല, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ്. മേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 മേറ്റിങ്ങിന് ഇവരുടെ കുട്ടികൾ ഇറങ്ങിയിടപ്പുണ്ട്. അടുത്ത് ഇപ്പം മേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ആദ്യം കാണിച്ച ഫീമെയിൽ ജാക്ക് എന്ന് പറഞ്ഞ ഫീമെയിലായിട്ട് മേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതും കൺസീവ് അല്ലേ? അത് കൺസീവ് ആണ്. ഇപ്പോൾ അവളൊരു 53 ഡേയ്സ് ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ബാക്കിയുള്ള ഡോഗ്സിനോടൊക്കെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്? ഇവരെല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ്. കുട്ടികളോടാണെങ്കിലും എല്ലാവരോടും, മൃഗങ്ങളോട് വേറെ അങ്ങനെ ആനിമൽ അഗ്രഷനോ അങ്ങനെ ഒന്നും തന്നെ ഇവരില്ല. പിന്നെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി. ഇവരെ അത്യാവശ്യം ഗാർഡിങ് പർപ്പസിനായിട്ട് കൊള്ളില്ല. പിന്നെ ഒരു ഷോ പർപ്പസ്, ഒരു എന്താ പറയുക, സ്റ്റഡ് പർപ്പസിന് വേണ്ടി മാത്രമേ ഇവരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കെന്നലിലെ മെയിൻ സ്റ്റാർ ഇവനല്ലേ? മെയിൻ സ്റ്റാർ ഇവൻ തന്നെയാണ്. പിന്നെ എങ്ങനെ ഇവന്റെ ഫുഡ് ഐറ്റം ഒക്കെ എങ്ങനെയാണ് മീറ്റിംഗ്? ഇവന്റെ ഫുഡ് ഐറ്റം വരുന്നത് രാവിലെ നമ്മൾ ചിക്കൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ഒരു നേരം ഡ്രൈ ഫുഡ്, ഉച്ചയ്ക്ക് തൈര്, വൈകിട്ട് റൈസ് ആൻഡ് മീറ്റ് അല്ലെങ്കിൽ ചിക്കൻ ആൻഡ് മീറ്റ്. ഇവനെ വർക്ക്ഔട്ട് ഒക്കെ ഉണ്ടോ? ഇവനെ വർക്ക്ഔട്ട് നമ്മൾ രാവിലെ ഞങ്ങൾ ജോയിങ്ങിന് പോകുമ്പോൾ ഇവനെ ഇവിടെയും അത്യാവശ്യം ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ കൂടെ കൊണ്ടുപോകും. ഇവനെ എന്നും കൊണ്ടുപോകും. ഒരു 8 കിലോമീറ്റർ അത്യാവശ്യം ഇവൻ ഓടുന്നതാണ്. മീറ്റിംഗ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും വർക്ക്ഔട്ട് ഒക്കെ? മീറ്റിംഗ് ചെയ്യുന്നതാണ്. ഇവന്റെ ബോഡി ഇവനിച്ച് തടി കൂടുതലായിരുന്നു. നമ്മൾ വീണ്ടും കൺട്രോൾ ചെയ്ത് ഇങ്ങനെ എത്തിയാണ്. പിന്നെ നമുക്കിവിടെ എന്തൊക്കെയാണ് സ്റ്റഡ് സർവീസ് അല്ലാതെ വേറെ എന്തൊക്കെ സർവീസ് ഉണ്ട്? നമുക്കിവിടെ ഹോസ്റ്റൽ സർവീസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാവുന്നവർക്കും. പിന്നെ റോട്ടിനെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ബോർഡിങ് റോട്ടിന് മാത്രമേ? റോട്ടിന് മാത്രമേ ചെയ്യുന്നത്. പിന്നെ പപ്പീസും നിങ്ങൾ തന്നെയാണോ അതോ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുന്നത്? പപ്പീസ് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കത്തില്ല. എപ്പോഴും നമ്മൾ ഇവിടെ കിണലിലുള്ളത് നമ്മുടെ സ്റ്റഡ് വരുന്നതായി കുട്ടികളെ മാത്രം കൊടുക്കും. നിങ്ങളുടെ പപ്പീസ്? നമ്മുടെ പപ്പീസ് മാത്രം. നമുക്ക് ക്വാളിറ്റി ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ മാത്രം. ജാക്ക് എന്നാണ്. ജാക്കോ? ഇവിടെ വന്നിട്ട് നമ്മുടെ ആസ്റ്റർബോൺ ജിനിപ്പേറയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഇവളുടെ ഫാദർ വന്ന് ബാക്സ്റ്റർ ആണ്. ഇവളിപ്പോൾ നമ്മുടെ കിണലിലെ അത്യാവശ്യം സൂപ്പർ ഫീമെയിൽ ആണ്. ഇവളുടെ അടുത്ത ലിറ്റർ വരുന്നത് ഇവളിപ്പോൾ കൺസീവ് ആണ്. ഒരു 53 ഡേയ്സ് ആയിട്ടുണ്ട്. ഇവളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കുട്ടികളോടും എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആണ്. ഗാർഡിങ് പർപ്പസ് റോട്ട് ഡേഞ്ചർ എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ള ഇതായിട്ടും പെറ്റ് ഡോഗാണ്. ഇവിടെ നല്ല പാവമല്ലേ പൊതുവേ ബാക്കിയുള്ളവരെ വെച്ചിട്ട്? എല്ലാവരോടും വെച്ചാൽ ഡോഗ്സിനോടും ആരോടും ഒരു ടെമ്പർമെൻറ്റ് കാണിക്കാറില്ല, കുറവാ ടെമ്പർമെൻറ്റ്. ഇവൾക്കും ഫുഡ് എല്ലാവരെയും പോലെയാണോ? ഫുഡ് തന്നെയാണ്. കൺസീവ് ആകുമ്പോൾ ആർ സി കൊടുക്കുന്നുണ്ട്. ആർ സി 2 നേരം ഡ്രൈ ഫുഡ്, പിന്നെ 1 നേരം തൈര്, 1 നേരം റൈസ് വെച്ച്, അങ്ങനെ 4 നേരം ഉണ്ട്. അതല്ലേ കൺസീവ് ആയിരിക്കും? 4 നേരമാണ് ഫുഡ്. സപ്ലിമെൻറ്റ്സ് നമ്മൾ എക്സ്ട്രാ മൾട്ടി വൈറ്റമിൻ ന്യൂട്രിച്ച് കൊടുക്കുന്നുണ്ട്. കാൽഷ്യം, അയണ്, പിന്നെ ലിവർ സപ്ലിമെൻറ്റ് കൊടുക്കുന്നു. ലിവർ 52 കൊടുക്കുന്നുണ്ട്. ഇവര് റാണി എന്നാണ്. നമ്മുടെ കിണലിപ്പം ഒരു ന്യൂ കമർ ആണ് ഇവിടെ. ഇപ്പം വന്നിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇപ്പം മേറ്റിംഗ് ടൈം ആയിട്ടുണ്ട്. ഇപ്പം ഹീറ്റായി നിൽക്കുകയാണ്. ഇവള് വന്നിട്ട് നമ്മുടെ ഓക്സിൻ്റെ ഇന്ത്യൻ ഗ്രാൻഡ് ചാമ്പ്യൻ ഉണ്ടല്ലോ, ഓക്സിൻ്റെ ഡോട്ടറാണ്.
ഇവിടെ അത്യാവശ്യം ടെമ്പർമെന്റ് വേറെ ഡോഗുകളോട് അത്യാവശ്യം ടെമ്പർമെന്റ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടെമ്പർമെന്റ് ആണുള്ളത്. അല്ലാതെ വേറെ എന്താ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റും? നോർമൽ ആറ്റിറ്റ്യൂഡ് ആണ്, നല്ല ആക്റ്റീവ് ആണ്. എപ്പോഴും ആക്റ്റീവ് ആണല്ലേ, ഗാർഡിംഗ് എപ്പോഴും നോക്കിയുള്ളൂ, ഗാർഡിംഗിന് ഉള്ള. പിന്നെ ഇവിടെ ആരായിട്ട് ഇപ്പൊ മേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട്? ഞങ്ങൾ മേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ടർബോയിഡ് തന്നെയാണ്, മെയിലോട് തന്നെ മേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ പപ്പീസ് ആണെങ്കിൽ ടർബോയിൽ വരുമ്പോ എന്തോ റേറ്റ് നമുക്ക് വരും? ടർബോയുടെ പപ്പീസ് നമുക്ക് നോർമൽ ഇവിടെ റേഞ്ച് ഉള്ളത് ഒരു 20 രൂപ 25 രൂപ റേഞ്ചിലാണ് നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നത്. പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ ക്വാളിറ്റി, 1 ലിറ്ററിലും പല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അപ്പൊ അതനുസരിച്ച് നമ്മൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ക്വാളിറ്റി അനുസരിച്ച് ഓരോ പപ്പീസും അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവളുടെ പേര് ജൂഡി എന്നാണ്. നമ്മുടെ കിണലിൽ അത്യാവശ്യം ഇപ്പൊ ഇച്ചിരി ഏജ് ഉള്ള ആളാണ്, ഇപ്പൊ ഒരു 4 വയസ്സോളം ആവുന്നു. അപ്പൊ ഇവളുടെ അടുത്ത് ഇപ്പൊ 1 ലിറ്റർ കഴിഞ്ഞതേ ഉള്ളൂ. ഇവള് വന്നിട്ട് നമ്മുടെ നിക്കോ ഫ്ലാഷ് ഹൗസ് എന്ന് പറയുന്ന ഒരു ചാമ്പ്യന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഇവിടെ ടെയിൽ ഡോക്ക് ചെയ്താണ്. ഇപ്പൊ നമുക്ക് ടെയിൽ ഡോക്ക് ചെയ്തിട്ട് കുട്ടികളില്ല, പലരും നമുക്ക് അങ്ങനെ എൻക്വയറി ചെയ്യാറുണ്ട് ടെയിൽ ഡോക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് ടെയിൽ ഡോക്കിങ് ഇവിടെ ആരും ചെയ്തു തീർന്നില്ല. ഇപ്പൊ എന്താ സംഭവം, ബാൻ ആയതാണോ അതോ നിർത്തിയതാണോ? ഇങ്ങനെ എനിക്ക് ഒരു എനിക്ക് അറിയില്ല എന്നത് കാര്യം, അങ്ങനെ ചെയ്യാറുമില്ല ഇതല്ലേ. ഇപ്പൊ വിത്ത് ടെയിലാ തോന്നുന്നു, ഇപ്പൊ കാണാൻ രസം വന്ന് വന്ന് കാണാൻ തുടങ്ങിയപ്പോഴത്തേനെ. പിന്നെ ഇവിടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെയാ? ഇവിടെ ആറ്റിറ്റ്യൂഡ് അത്യാവശ്യം നല്ല ഗാർഡാണ്, നല്ല ബാർക്കിംഗ് ആണ്, ആരെയും ബൈക്ക് ചെയ്തിട്ടില്ല, നല്ലൊരു അത്ലറ്റ് ആണ് ഇവള്. അത്യാവശ്യം നല്ല ഹൈറ്റിലും മതിലൊക്കെ ചാടി ഇറങ്ങാറുള്ള ആളാണ്, നല്ലപോലെ ഓടും, എപ്പോഴും ആക്റ്റീവ് ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്. ബാക്കിയുള്ള ഡോഗ്സിനോടൊക്കെ എങ്ങനെ? ബാക്കിയുള്ള ഡോഗ്സിനോടെ ഫ്രണ്ട്ലി ആണ്. ഇതുവരെ ഇറങ്ങിയത് എല്ലാ കുട്ടികളും ആക്റ്റീവാണ്. ഇവളുടെ പേര് ബെല്ല എന്നാണ്. എന്റെ കിണലൊരു ന്യൂ കമർ ആണ്. ഇവിടെ വന്നിട്ട് മറ്റേ വിൻഡസ് സോറോസ് ഹെക്ടർ എന്ന് പറയട്ട വെൽപ്പുംപോട്ട് മേലിന്റെ കുട്ടിയാണ്. ഇവളിപ്പം വന്നിട്ട് 11 മാസേ പ്രായമായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. ഒരു ടെമ്പർമെന്റ് ഇവള് കാണിക്കുന്നത് ഇവക്ക് എന്തെങ്കിലും ടോയ്സ് എടുക്കുമ്പോഴും മാത്രമേ ടെമ്പർമെന്റ് ഇതിലൂടെ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ആളുകളോടൊന്നും ഇവരുടെ ടെമ്പർമെന്റ് കാണിച്ചിട്ടില്ല. ഡോഗ്സിനോട് ചില നേരം ഇവള് കുറയ്ക്കും, ഓരോ ടൈമും അവളെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വരുന്നുണ്ട് ഡോഗ്സിനോട്. ഇനി ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും അത്യാവശ്യം അവൾ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവളെ നമുക്ക് ഇവൾക്കും ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ സെയിം തന്നെയാണ്? നോർമൽ ഫുഡ് റേഞ്ച് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സപ്ലിമെന്റ്സ് മാത്രം മൾട്ടിവിറ്റമിൻസ് കാൽസ്യം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇവർക്ക്. നമുക്ക് മൊത്തം ഇവിടെ സത്യം പറഞ്ഞാൽ എത്ര ഡോഗ്സ് ഉണ്ട് ഇപ്പം? നമുക്ക് ഇവിടെ ഉള്ള 3 മെയിലും 8 ഫീമെയിലും ആണ് ഉള്ളത്. 6 പേരെ ഇവിടെ ഉള്ളു, ബാക്കിയുള്ളത് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലും ഉള്ളവരാണ്. അപ്പോൾ നമ്മളൊരു പപ്പിയെ ഒരാൾ കൊണ്ടുപോകുകയാണെങ്കിലേ എങ്ങനെ അവരെന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ മെയിനായിട്ട് പപ്പീസിനെ കൊടുക്കുന്നത് ഒരു 35 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. പിന്നെ ചിലർ വന്ന് ആവശ്യക്കാർ വന്ന് 26 27 ഒക്കെ ആകുമ്പോൾ എടുത്തിട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് ഡ്രൈ ഫുഡ് ആണ് മെയിനായിട്ട് RC തന്നെ കൊടുക്കുക, പിന്നെ നവധാന്യക്കൂട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ ഹെൽത്ത് മിക്ക ഇതാണ് നമ്മുടെ പിള്ളേരുടെ വരുന്നുണ്ടല്ലേ അംഗനവാടി പൊടി അത് കൊടുക്കുന്നവരുണ്ട്, അതൊക്കെ കുഴപ്പമില്ല. പിന്നെ മാക്സിമം നമ്മൾ കുട്ടിയുടെ നല്ലപോലെ കെയർ ചെയ്യുക, കാരണം ഉള്ള ദൂരെ എവിടെയെങ്കിലും കൊണ്ടിട്ട് അടച്ച വീട്ടിൽ ഇടാതെ നമ്മുടെ കൂടെ തന്നെ മിംഗിൾ ചെയ്തിടുക. അവരെപ്പോഴും നമ്മുടെ ഒരു സമീപ്യം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. കാരണം കുട്ടിയായിരിക്കുമ്പോഴേ കൊണ്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡിലെ ടോട്ടലി ബേസ് മാറിപ്പോകും. നമ്മൾ ചെറുപ്പത്തിൽ എത്ര നേരം ഒരു ഫുഡ് കൊടുക്കണം? കൊണ്ടുവരുന്ന ഒരു 5 നേരം ഫുഡ് കൊടുക്കും, മിനിമം കൊടുക്കണം. അത് ഒരു നോർമൽ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക, കാരണം ഓവർ ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും കുട്ടി കഴിക്കത്തില്ല, മടുക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ സപ്ലിമെന്റ്സ് എന്താ കൊടുക്കണം? മൾട്ടിവൈറ്റമിൻ, കാൽഷ്യം, പിന്നെ അയൺ. അതൊക്കെ എങ്ങനെയാ, സിറപ്പ് ആയിട്ടാണോ? സിറപ്പ് കൊടുക്കാറുണ്ട്, പിന്നെ ലിവർ സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്, ലിവർ 52 കൊടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം വിശപ്പിനും ദഹനത്തിനും വേണ്ടി നമ്മൾ ഡൈജസ്റ്റോൺ പ്ലസ് കൂടെ പറയാറുണ്ട്. എന്തൊക്കെ നമുക്ക് വേറെ ഇവരെ അറിഞ്ഞിരിക്കേണ്ട കാര്യം? വാക്സിനേഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഞാനിവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു 90 ഡേയ്സിന് ശേഷം വാക്സിൻ എടുക്കുകയായിരിക്കും ബെറ്റർ. റാബീസ് ഒക്കെ നമ്മൾ പുറത്ത് വിടുന്നല്ലാന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ എടുത്താൽ മതി, പേരൻസ് എല്ലാം വാക്സിനേറ്റഡാണ്, അതായിരിക്കും ബെറ്റർ. പിന്നെ ആണെങ്കിൽ നമുക്ക് സപ്ലിമെന്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? സപ്ലിമെന്റ്സ് അല്ലാതെ ചിലർ ബോൺ ബിൽഡർ ഒക്കെ കൊടുക്കുന്നവരുണ്ട്, ബോൺ സൈസ് കൂടാനായിട്ട്. അത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അതെല്ലാം കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെയാണ്. നമ്മൾ പിന്നെ ഒരു പപ്പിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രെയിനിങ് ഒക്കെ എത്ര ദിവസം ആകുമ്പോൾ തുടങ്ങുന്നത്? ഒരു 60 ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് ബേസിക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം ബേസിക് ഒബീഡിയൻസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്ന രീതിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്.
ഡിസ്ട്രിബ്യൂട്ടർ.